നമസ്കാരം. പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഒരു ചൊല്ലുണ്ട്, വാണിയനും വാണിയത്തിയും കളിക്കുക എന്ന് പറഞ്ഞു. അതായത് ഭാര്യയും ഭർത്താവും കൂടി എണ്ണയാട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ വടക്കാണെന്ന് ബോധ്യപ്പെടുത്തുകയും അതനുസരിച്ച് എണ്ണ വീടിനകത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്ന പരിപാടി. ആ കഥ പ്രേക്ഷകർ കേട്ടിട്ടില്ലെങ്കിൽ ചുരുക്കി ഒന്ന് പറയാം. എണ്ണയാട്ടുമ്പോൾ ഒരു തോർത്തുകൊണ്ട് ഈ എണ്ണ ഇങ്ങനെ തടുത്തുകൂട്ടും ഈ കൊപ്ര ആട്ടുമ്പോൾ. അപ്പോൾ വാണിയത്തി വീടിനകത്തിരുന്ന് വാണിയനെ ചീത്ത വിളിക്കും. അപ്പോൾ നിന്നെ കാണിച്ചു തരാമടി എന്ന് പറഞ്ഞ് തോർത്തുമായിട്ട് വാണിയനകത്തേക്ക് പോകും. ആ തോർത്തിൽ പിന്നെ ഇരിക്കുന്ന എണ്ണയൊക്കെ പിഴിഞ്ഞ് അവിടെ ഒഴിച്ചു വെച്ചിട്ട് വീണ്ടും വരും. വീണ്ടും ഇതേ സംഭവങ്ങൾ ആവർത്തിക്കും. അങ്ങനെ ഒരു ചക്കിലാട്ട് കഴിയുമ്പോൾ ഏതാണ്ട് ഒരു പാത്രം നിറച്ച എണ്ണ വാണിയൻ്റെ വീടിനകത്തിരിക്കും. ബാക്കി ആൾക്കാർക്ക് ഇത് ആട്ടാൻ കൊണ്ടുവരുന്നവർക്ക് കൊടുക്കുകയുള്ളൂ. ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്വപ്നയും ശിവശങ്കറും തമ്മിൽ ഒരു വാണിയനും വാണിയത്തെയും കളിയാണോ എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലരുടെ പേര് പറയും, അല്ലെങ്കിൽ പേര് പറയാൻ സമ്മർദ്ദം ചെലുത്തി എന്ന് പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആപ്പ് വയ്ക്കും എന്ന ഭീഷണി പരസ്പരം ഈ മൊഴി കൊടുക്കുമ്പോഴൊക്കെ പറയുകയാണ്. എന്തൊക്കെ വന്നാലും ഇവർ തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ബന്ധമുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്നത് എന്നാണ് ED വൃത്തങ്ങളും അതുപോലെ കസ്റ്റംസും ഒക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രേരിപ്പിച്ചു എന്ന എം ശിവശങ്കറിന്റെ വാദം കള്ളക്കടത്തുമായും ക്രമക്കേടുകളുമായും ബന്ധമുള്ള പ്രമുഖരെ ലക്ഷ്യമിട്ടാണ് എന്ന സൂചന. അതായത് ED ഇത്തരം കാര്യങ്ങൾ പ്രേരിപ്പിച്ചു, അപ്പോൾ താൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകും, ആരുടെയെങ്കിലുമൊക്കെ പേര് പറഞ്ഞു പോകും എന്ന രീതിയിലുള്ള ശിവശങ്കറിന്റെ വാദം പലരെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ്, പലരെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് എന്നാണ് മനസ്സിലാകുന്നത്. തന്നെ സംരക്ഷിച്ചില്ലെങ്കിൽ എല്ലാവരും കുടുങ്ങും എന്ന മുന്നറിയിപ്പാണ് ശിവശങ്കർ ഈ ഒരു വാദത്തിലൂടെ ഉന്നയിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അന്വേഷണ വലയത്തിലുള്ള പ്രമുഖരെ ഉന്നം വെച്ച് ശിവശങ്കർ കോടതിയിൽ രേഖാമൂലം സമർപ്പിച്ച വാദങ്ങളിൽ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. തന്നെ ബലിയാടാക്കി രക്ഷപ്പെടാൻ ചിലർ നടത്തുന്ന നീക്കത്തിന് തടയിടാൻ ശിവശങ്കർ ശ്രമം തുടങ്ങി എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. ജാമ്യാപേക്ഷയിൽ കഴിഞ്ഞയാഴ്ച വാദം കേട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ശിവശങ്കർ കോടതിക്ക് കുറിപ്പ് നൽകിയത് പല പ്രമുഖർക്കുമുള്ള മുന്നറിയിപ്പായി കണക്കാക്കുന്നു. മാത്രമല്ല നേരത്തെ തന്നെ പല രാഷ്ട്രീയ പ്രമുഖരുടെയും പേരുകളൊക്കെ എഴുതി ചേർത്ത് കോടതിയിൽ സ്വപ്ന സുരേഷും സത്യവാങ്മൂലം നൽകിയിരുന്നു. അപ്പോൾ പലരുടെയും പേരുകൾ പറയും, തന്നെ എല്ലാ തരത്തിലും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് താൻ മാത്രമാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രസ്താവനകളും നടത്തുന്ന ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും പല രാഷ്ട്രീയ നേതാക്കൾക്കുമുള്ള ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഭീഷണിയായിട്ടാണ് ശിവശങ്കർ ഇപ്പോൾ കോടതിയിൽ കുറിപ്പ് നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട വിജിലൻസ് ജയിലിലെത്തി ശിവശങ്കറെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് എന്ന് കേൾക്കുന്നു. അതിനിടയിൽ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ശിവശങ്കറിനെ അഞ്ചാം പ്രതിയാക്കിയാണ് വിജിലൻസ് ഈ ഒരു കാര്യത്തിൽ കേസെടുത്തിരിക്കുന്നത്. ലൈഫ് കൈക്കൂലി കേസിൽ മുഴുവൻ ഉത്തരവാദിത്വവും തന്റെ ചുമലിൽ കെട്ടിവെക്കാനാണ് നീക്കമെന്ന് ശിവശങ്കർ സംശയിക്കുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പലരുടെയും പേരുകളൊക്കെ പറയാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ കസ്റ്റംസും ഒക്കെ തന്നോട് പറഞ്ഞു എന്ന ഒരു വാദം ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫുകളിൽ ചിലർ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് എന്ന് കേൾക്കുന്നു. നേരത്തെ തന്നെ നമ്മൾ അക്കാര്യം പറഞ്ഞിരുന്നു. ഇവർക്ക് ശിവശങ്കറിന്റെ ഇടപാടുകളുമായി ബന്ധമുണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. വിജിലൻസ് കേസിൽ കുടുക്കി തന്നെ ബലിയാടാക്കാനുള്ള നീക്കത്തിന് തടയിടുകയാണ് ശിവശങ്കറിന്റെ ലക്ഷ്യം. മാത്രമല്ല ഡോളർ കടത്ത് കേസിലും ഈത്തപ്പഴം വിതരണം ചെയ്ത കേസിലും കസ്റ്റംസും ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള അന്വേഷണം നാലുപാടു നിന്നും ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഈ നേതാക്കളുടെയൊക്കെ പേര് പറഞ്ഞ് ഇവർ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇവർക്ക് കൂടി ഇതിനകത്ത് പങ്കുണ്ട് എന്ന് പറഞ്ഞ് ശിവശങ്കർ മാപ്പ് സാക്ഷിയാകാനോ ഒന്ന് ഊരിപ്പോരാനോ ഉള്ള ശ്രമം നടത്തിയാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. മാത്രമല്ല സ്വപ്ന സുരേഷുമായുള്ള ആ ബന്ധവും കാര്യങ്ങളും ഒക്കെ തന്നെ ശിവശങ്കർ ഒരു വെറും സൗഹൃദമായിട്ടൊക്കെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ സ്വപ്ന സുരേഷ് ശിവശങ്കറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ശിവശങ്കർ സ്വപ്ന സുരേഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും പലതരത്തിലുള്ള പഴിചാരലുകളും ഒക്കെ നടത്തിക്കൊണ്ടുമാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ മൊഴികളിലെ വൈരുദ്ധ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൃത്യമായി കേസന്വേഷണം മുമ്പോട്ട് പോകില്ല എന്ന പ്രതീക്ഷയിലാണ് രണ്ടുപേരും മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇത് അന്വേഷിക്കുന്നത് കേരള പോലീസോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈംബ്രാഞ്ചോ ഒന്നുമല്ല, ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും കേന്ദ്ര ഏജൻസികളാണ്. അവർക്ക് ഇത്തരത്തിൽ എന്ത് കളി നടത്തിയാലും അതൊക്കെ പിടികൂടാനുള്ള മാർഗങ്ങളുണ്ട്. പല രാഷ്ട്രീയക്കാരുടെയും ഉറക്കം നേരത്തെ തന്നെ നഷ്ടപ്പെട്ടതാണ്. അവർ കൂടുതൽ ടെൻഷനിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ശിവശങ്കർ ആരുടെയൊക്കെ പേര് പറയും, സ്വപ്ന സുരേഷ് ആരുടെയൊക്കെ പേര് എഴുതി നൽകിയിട്ടുണ്ട്, ഈ ഒരു ചർച്ചയിലേക്കാണ് അല്ലെങ്കിൽ ഈ ഒരു സംശയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ചില രാഷ്ട്രീയ പ്രമുഖരുടെ പേരുകളൊക്കെ തന്നെ വെളിയിൽ വരാനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. എന്തായാലും അന്വേഷണം ശക്തമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.